സൗഹൃദം. ഒരു കാട്ടിൽ മനോഹരമായ ഒരു തടാകമുണ്ടായിരുന്നു. അവിടെ ഒരു ആമ ജീവിച്ചിരുന്നു. ഒരിക്കൽ അവനൊരു തേളുമായി ചെങ്ങാത്തത്തിലായി. അവരെല്ലായ്പ്പോഴും എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്നതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഹായ് സുഹൃത്തെ, നിങ്ങളുമായുള്ള സൗഹൃദം വിലപ്പെട്ടതാണ്. എന്നിരുന്നാലും നിങ്ങളെക്കുറിച്ച് വളരെ മോശമായാണ് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാനത് വിശ്വസിച്ചിട്ടില്ല. അതൊന്നുമില്ല, എൻ്റെ വാല് കണ്ടിട്ടാണ് എല്ലാവരും എന്നെക്കുറിച്ച് മോശമായി പറയുന്നത്. എൻ്റെ മനസ്സ് ആരും കണ്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. നദിയിലെ വെള്ളം ഒഴുകി തടാകത്തിലെത്തി. ഹേ സുഹൃത്തെ, നദിയിലെ വെള്ളം തടാകത്തിലെത്തി. ഇനി നിനക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയാലോ? അതേ സുഹൃത്തെ, എനിക്ക് ഭയമുണ്ട്. പക്ഷേ ഞാനൊരു സസ്യബുക്കാണ്, നിങ്ങളൊരു വിഷജീവിയും. നമ്മളെങ്ങനെ ജീവിക്കും? ഹേയ്, സൗഹൃദത്തിൽ സംശയം പാടില്ല. എന്തെങ്കിലും മാർഗത്തെക്കുറിച്ച് ചിന്തിക്കൂ. ആമ അല്പസമയം ചിന്തിച്ചു. അവർ രണ്ടുപേരുടെയും ജീവിതം സുരക്ഷിതമാക്കാൻ ഒരു ആശയം കണ്ടെത്തി. തേളിനെ പുറത്തിരുത്തി. സുഹൃത്തെ, നമുക്കൊരു കാര്യം ചെയ്യാം. നീ എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ നിങ്ങളെ തീരത്തേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നീ എന്നെ കുത്താൻ പാടില്ല. ഇത് പരിഹസിക്കലാണ്. ഞാൻ എന്തിന് നിങ്ങളെ കുത്തണം? നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ തീരത്തേക്ക് കൊണ്ടുപോകാം. ആമ തേളിനെ പുറത്തു കയറ്റി നീന്താൻ തുടങ്ങി. പോകുന്ന വഴിക്ക് തേൾ എന്താണ് സുഹൃത്തെ, നീ എന്തിനാണ് എന്നെ കുത്തിയത്? എന്നോട് ക്ഷമിക്കൂ സുഹൃത്തെ, അതെന്റെ ഒരു ശീലമാണ്. ഞാനാണ് തെറ്റ് ചെയ്തത്. അയ്യോ, പെട്ടെന്ന് ആമ വെള്ളത്തിൽ മുങ്ങിപ്പോയി. പിറകെ തേളും വെള്ളത്തിൽ മുങ്ങി. ആമ എങ്ങനെയോ തീരത്തെത്തി. പക്ഷേ തേൾ മരിച്ചുപോയി. കാരണം തേളിന് നീന്താൻ അറിയില്ലായിരുന്നു. സൗഹൃദം രണ്ടു പേർക്കും നന്മ ഉണ്ടാവുന്ന രീതിയിലാവണം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക.